തായ്വാന് സമീപം 36 ഫൈറ്റർ ജെറ്റുകളും ബോംബറുകളും ചൈന പറത്തിയെന്ന തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ കടലിടുക്കിലെ മീഡിയൻ ലൈനിലൂടെ 10 വിമാനങ്ങൾ പറന്നതായി മന്ത്രാലയം പറഞ്ഞു. ഇതിൽ 6 എണ്ണം ഷെൻയാങ് J-11 4 J-16 വിമാനങ്ങളുമാണ്. ദ്വീപ് ഒരിക്കലും ചൈനയുടെ ഭാഗമല്ല, എന്നാൽ ബലപ്രയോഗത്തിലൂടെ തായ്വാൻ പിടിച്ചെടുക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചിരുന്നു. തായ്വാന് എതിരെയുള്ള പ്രവർത്തനങ്ങൾ ഷീ ജിൻപിങ് സർക്കാർ ശക്തമാക്കിയിരിക്കുകയാണ്. ദ്വീപിന് സമീപം യുദ്ധവിമാനങ്ങളും ബോംബറുകളും അയക്കുകയും കടലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം 4 ചെങ്ഡു J-1 യുദ്ധവിമാനങ്ങൾ, 1 Y-8 ആന്റി സബറൈൻ യുദ്ധവിമാനം, 3 H-6 ബോംബറുകൾ എന്നിവ ദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് തായ്വാൻ സൈന്യം കണ്ടെത്തിയെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. 3 ചൈനീസ് ഡ്രോണുകളും പറത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തിന്റെ സുരക്ഷ വലിയ അസ്ഥിരതയെ അഭിമുഖീകരിക്കുകയാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും യുദ്ധങ്ങളിൽ പോരാടുന്നതിനും വിജയിക്കുന്നതിനായി എല്ലാ ഊർജവും ഉപയോഗിക്കാൻ അദ്ദേഹം സൈന്യത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. 3ാം തവണയായി ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ജനറൽ സെക്രട്ടറിയായും സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ തലവനായി വീണ്ടും നിയമിക്കപ്പെട്ടതിനു ശേഷം സൈന്യത്തിന് ആദ്യം നൽകിയ നിർദ്ദേശമായിരുന്നു ഇത്. ലോകം ഈ നൂറ്റാണ്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂടുതൽ ആഴത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഇന്ന് വലിയ അസ്ഥിരതയും അനിശ്ചിതത്വവും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സൈന്യത്തിന്റെ ചുമതല വളരെ വലുതാണെന്ന് ഷീ ചൂണ്ടിക്കാട്ടി. മുഴുവൻ സൈന്യവും തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും യുദ്ധത്തിനായി വിനിയോഗിക്കണമെന്നും പോരാടാനും വിജയിക്കാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും തങ്ങളുടെ ദൗത്യങ്ങളും ചുമതലകളും ഫലപ്രദമായി നിറവേറ്റാനും അദ്ദേഹം നിർദ്ദേശിച്ചു. എപ്പോൾ വേണമെങ്കിലും തൊടുക്കാൻ പാകത്തിലുള്ള അമ്പുകൾ പോലെ തയ്യാറെടുക്കണമെന്ന് അദ്ദേഹം സൈനികരോട് ആവശ്യപ്പെട്ടു. സൈന്യത്തിന് യുദ്ധത്തിനൊരുങ്ങണമെന്ന ഷീയുടെ നിർദ്ദേശം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. അതിനു പിന്നാലെ 2020 US പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ജോ ബൈഡൻ. G20 ഉച്ചകോടിക്കായി ഇന്തോനേഷ്യയിലെ ബാലിയിലെത്തുന്ന ഇരുവരും 14-നാണ് കൂടിക്കാഴ്ച നടത്തുക. തായ്വാൻ വിഷയം ഇരുവരുടെയും ചർച്ചയ്ക്കിടയിൽ മുഖ്യ അജണ്ടയാകുമെന്ന് കരുതുന്നു. ഓഗസ്റ്റിൽ US ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതിന് പിന്നാലെ തായ്വാനും ചൈനയും തമ്മിൽ സംഘർഷങ്ങൾ രൂക്ഷമായിരുന്നു. തായ്വാനോട് ചേർന്ന് കടലിൽ ചൈന സൈനിക അഭ്യാസങ്ങൾ നടത്തിയതാ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തിൽ വിള്ളലുണ്ടാക്കുകയും യുക്രൈനിലേതുപോലെ യുദ്ധ സാഹചര്യമുണ്ടാകുമോ എന്ന ഭീതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. തായ്വാന് നേരെ തിരിഞ്ഞാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകും എന്നായിരുന്നു US പ്രതികരണം. US തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നും മേഖലയിലെ പ്രശ്നങ്ങൾക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്നു എന്നും കാട്ടി ചൈന തിരിച്ചടിച്ചു. ഒക്ടോബറിൽ ചൈനയിലേക്കുള്ള നൂതന കമ്പ്യൂട്ടർ ചിപ്പുകളുടെ വിൽപ്പന പരിമിതപ്പെടുത്താൻ US തീരുമാനിച്ചിരുന്നു. ചൈനയിലെ അത്യാധുനിക കമ്പ്യൂട്ടിംഗ് ആയുധ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കാനിടയുള്ള നിർണായക സാങ്കേതിക വിദ്യകളുടെ വിതരണം വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലെ വാണിജ്യ ബന്ധത്തിലും കാര്യമായ വിള്ളലുണ്ടാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.